നിങ്ങളെ പോലെ ഇതേ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിച്ചവരാണ്. ആൻഡ് പിന്നെ നിങ്ങളെ പോലെ ഇങ്ങനെ ഇരുന്ന് സ്വപ്നമൊക്കെ കണ്ട് ഞങ്ങളൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നവരാണ്. ഇപ്പോൾ അവർ നീറ്റിലും പ്ലസ് ടുവിലും നീറ്റിലും ജെയിലും ഒക്കെ ടോപ്പ് മാർക്ക് വാങ്ങി. സി ബി എസ് ഇ ബോർഡ് എക്സാമും ക്രാക്ക് ചെയ്യണം, നീറ്റും ക്രാക്ക് ചെയ്യണം. അപ്പോൾ CBSE ബോർഡിന് മെയിൻലി നമുക്ക് 5 സബ്ജക്റ്റാണ് ഉള്ളത്. അതിലിപ്പം നമുക്കിപ്പം മെയിൻലി ഫോക്കസ് ചെയ്യുന്ന PCB ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയാണ്. അപ്പം മാത്സ് എങ്ങനെയാണ് നിങ്ങൾ ടാക്കിൾ ചെയ്തത് ഇപ്പം ബോർഡ് എക്സാമിനായിട്ട്? മീൻസ് ഈ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയുടെ റിവിഷൻസ് അല്ലെങ്കിൽ ആ ഒരു കോച്ചിങ് കൂടാതെ മാത്സ് എങ്ങനെയാണ് ടാക്കിൾ ചെയ്തത്? ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും മറ്റുള്ള റിപ്പീറ്റേഴ്സിനെക്കാൾ കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ളത്, ബാക്കിയുള്ളവർ മാത്സ് അത്ര ഫോക്കസ് ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് മാത്സിലും കൂടി പഠിക്കാനുള്ള ഇത് ഫോക്കസ് കിട്ടുന്നത് കൊണ്ട് ഇപ്പോൾ ഫിസിക്സിലൊക്കെ കൂടുതൽ മാത്തമാറ്റിക്കലാണല്ലോ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ അത് മാത്സ് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതും കൂടി ഫോക്കസ് ചെയ്യാൻ പറ്റും. താങ്ക്സ്. ഒരു ദിവസം എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്നാണ്? അങ്ങനെയൊന്നുമില്ല. അത് ഇപ്പം ചില ദിവസം നമ്മൾ പഠിക്കാനായിട്ട് വിടും, പഠിച്ച് കഴിഞ്ഞ് പിന്നെ ആ ഭാഗം തറവല്ലാന്ന് തോന്നിയാൽ വേണേൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. കാരണം വീണ്ടും വീണ്ടും പഠിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് അങ്ങനെ മൈൻഡ് ഉണ്ടാവില്ല. കാരണം ഒരു വട്ടം പഠിച്ചതന്നെയാണ് പിന്നെയും പഠിക്കുന്നത്. അങ്ങനെ തോന്നുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അങ്ങനെ എത്ര ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല സ്റ്റേറ്റ് പറഞ്ഞാൽ. പിന്നെ ലാസ്റ്റ് വെച്ച് നോക്കുമ്പോൾ, ലാസ്റ്റ് വെച്ച് ഫുള്ള് ക്വസ്റ്റ്യൻസ് ചെയ്യലും അങ്ങനെയൊക്കെ തന്നെ. എത്ര എക്സാം എഴുതാമെന്നാണ് ഒരു ദിവസം ലാസ്റ്റ് ആകുമ്പോഴത്തേനും. ഫസ്റ്റ് ടൈമിൽ പഠിക്കുക തന്നെയായിരുന്നു മെയിൻ. ഞാൻ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ള ഓൾറെഡി ഒരു പ്രീ ആയിട്ട് നമ്മൾ മനസ്സിൽ സെറ്റ് ചെയ്ത് വെക്കൂലേ. അപ്പോൾ അത് കാരണം ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലാത്തൊരു പ്രശ്നം മാതിരി തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങൾ ടാക്കിൾ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ജന്മനാ പഠിപ്പികളായിട്ട് ഇതിനൊന്നും പ്രശ്നമില്ലാത്തതാണോ? ജന്മനാ പഠിപ്പിയൊന്നുമില്ല. എനിക്ക് 10-ാം ക്ലാസ് കെമിസ്ട്രിയിലെ ഓർഗാനിക് ഒരു കോപ്പൊന്നും അറിയില്ലായിരുന്നു. എനിക്ക് എന്താ പറയുക, കോമ്പൗണ്ട്സിൻ്റെ പേരൊന്നും അറിയില്ല. ഫിസിക്സിൽ എനിക്ക് ഇക്വേഷൻസ് ഒന്നും അറിയില്ല. എനിക്ക് സ്പീഡിന് ഇക്വേഷൻ പോലും അറിയില്ല. എല്ലാം പഠിച്ച് ഫുള്ള് പഠിച്ചത് ഈ 2 വർഷം കൊണ്ടാണ്. അത് ജസ്റ്റ് ട്രൈ ചെയ്താൽ മതി. ഫസ്റ്റ് ഇച്ചിരി ഭയങ്കര ഡിഫിക്കൾട്ട് ആയിരിക്കും, പക്ഷേ അത് തന്നെ ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ സിമ്പിൾ ആവും. പിന്നെ ചില ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ചല്ലേ പറഞ്ഞു. അപ്പോ ബാക്ക്ലോഗ്സ് ഉണ്ടായിരുന്നല്ലോ. പ്ലസ് 1 അത്യാവശ്യം നന്നായിട്ട് ഉഴപ്പി അല്ലേ? പ്ലസ് 1 ഞാൻ പഠിച്ചത് അവസാനത്തെ 2 മാസം മാത്രമാണ്. അവസാനത്തെ 2-3 മാസം മാത്രമേ പഠിച്ചു പ്ലസ് 1. അതെങ്ങനെ ഇടക്ക് നോക്കും, അതിൻ്റെ ടെൻഷൻ വരുമ്പോൾ ഇടക്ക് പ്ലസ് 1 എടുത്ത് നോക്കും. അതുകൊണ്ട് ഒരു വലിയ കാര്യം ഉണ്ടായില്ല. അവസാനം പഠിച്ചെടുത്തു. പ്ലസ് 2 ഇപ്പം തന്നെ സെറ്റാക്കി പോവാം ആണ് ഏറ്റവും നല്ലത്. എന്ന് വെച്ചാൽ ഇപ്പം എടുക്കണ എപ്പോൾ ചാപ്റ്റർ കഴിഞ്ഞു എടുത്ത് കഴിഞ്ഞു എല്ലാം എടുത്ത് കഴിഞ്ഞു എല്ലാം ആ എടുക്കണ ചാപ്റ്റർ ഇപ്പം തന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് ഒക്കെ തറവാക്കി വെക്കുക. എത്ര ഏത് പോർഷൻ എന്നെടുത്തോ ആ പോർഷന് ചെന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ എന്തായാലും ചെയ്യണം. 10-20 ക്വസ്റ്റ്യൻ്റെ ഇടയിൽ എന്തായാലും ചെയ്യണം എല്ലാ എടുത്ത പോർഷൻസിന്ന്. ആ അത് ചെയ്യുക. അതിപ്പം തന്നെ സെറ്റാക്കി, +2 ഇപ്പം തന്നെ സെറ്റാക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ടൈമുണ്ട്. അവസാനം +1 നോക്കാൻ, കുറേ ടൈമുണ്ടാവും. റിവൈസ് ചെയ്യാൻ കുറേ ടൈമുണ്ടാവും. അപ്പം അത് പേടിക്കണ്ട, അതിൻ്റെ പേടിക്കണ്ട. ഇപ്പം പഠിക്കുന്നത് +2 നല്ല പഠിക്കും. ഇവൻ സെൽഫ് സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഇടുമ്പോഴും ഇപ്പം പഠിക്കുന്നത് കറക്റ്റായിട്ട് ചെയ്തു പോകാൻ നോക്കുക. അതിൽ പെൻഡിങ് വരുന്ന ചാപ്റ്റേഴ്സ് നമുക്ക് അതിലൂടെ കവർ ചെയ്യാം. ഓക്കെ, ഹീറോ ഇരുന്നോ? അപ്പോ ബാക്കി ചോദ്യം കഴിഞ്ഞില്ലേ? അല്ല, ഈ 2 മാസം കൊണ്ട് തീർത്തത് എങ്ങനെ? 2 മാസം അല്ല, 2-3 മാസം ഇടക്ക് നോക്കും. ചില ഭാഗം നമുക്ക് അറിയണ്ടാവല്ലോ +1 പഠിച്ചത്. മൊത്തത്തിൽ ഇപ്പൊ ബ്ലാങ്ക് അല്ലല്ലോ. അതിനാണ് നമ്മൾ സ്മാർട്ട് ലേണിംഗ് ചെയ്യേണ്ടത്. ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സ് മാത്രമായിരിക്കും ഇവൻ ആ ലാസ്റ്റ് 2 മാസം. പ്ലസ് 1 മൊത്തം അറിയോ? മൊത്തം പഠിച്ചിട്ടൊന്നുമില്ല, മൊത്തം പഠിക്കരുത്. എല്ലാം പഠിച്ച് സിലബസ് മൊത്തം എന്താ പറയാ, ബൈ ഹാർട്ട് ചെയ്തിട്ടൊന്നും അല്ല ആരും നീറ്റിൽ സ്കോർ ചെയ്യുന്നത്. സ്മാർട്ട് ലേണിംഗ് ചെയ്തിട്ടാണ്. നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ്? ഏറ്റവും കഴിഞ്ഞ 10 വർഷത്തെ ക്വസ്റ്റ്യനിൽ ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, ആ ഓരോ ചാപ്റ്ററിലും ഏത് ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അല്ലാണ്ട് NCERT കാണാപ്പാടം പഠിച്ച് മറ്റേ റോബോട്ടിനെ പോലെ നിങ്ങൾ അത് ഫീഡ് ചെയ്ത് തള്ളിപ്പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇറ്റ്സ് എ സ്മാർട്ട് വർക്ക്. ലൈക്ക് എങ്ങനെ നിങ്ങൾ അത് പ്ലാൻ ചെയ്യുന്നോ നിങ്ങൾക്ക് അത്ര ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും അല്ലേ ഗൗതം? പിന്നെ അവസാനത്തെ സമയത്ത് എന്താ ചെയ്യുന്നത്, അതാണ് ഇച്ചിരി കൂടി ഇമ്പോർട്ടൻ്റ്. കൂടെ ജെയി മെയിൻസ് ഒന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതാണ്. ഫിസിക്സും കെമിസ്ട്രിയും അങ്ങനെ സോൾവ് ആവും. അപ്പോൾ അവസാന സമയത്ത് നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഫിസിക്സും കെമിസ്ട്രിയും എനിക്ക് നോക്കേണ്ട വന്നിട്ട് പോലും ഇല്ല. പിന്നെ ബയോളജിയിൽ മാത്രമേ എനിക്ക് പ്രശ്നം, എനിക്ക് പെർഫെക്റ്റ് 360 കിട്ടണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു.
എന്നാൽ മാത്രമേ ടൈ ബ്രേക്കിങ്ങിലൊക്കെ ഇത്രയും കൂടി അഡ്വാൻറ്റേജ് കിട്ടും. അപ്പോൾ ഞാൻ അവസാനത്തെ സമയത്ത് ഫിസിക്സ് ചിലപ്പോൾ നോക്കും. ഫിസിക്സിൽ ക്വസ്റ്റ്യൻ ടൈപ്സ് പിന്നെയും പുതിയ പുതിയ ട്രൈ നോക്കുന്നത് ഇത്രയും കൂടി എനിക്കിഷ്ടമാണ്. പിന്നെ കെമിസ്ട്രിയിലെ ഇക്വേഷൻസ് ഒരുവിധം മനപ്പാടായിരുന്നു. ബയോളജി പിന്നെയും കോൺസ്റ്റൻ്റ് ആയിട്ട് റീഡ് ചെയ്ത് ഓരോ എക്സാംസിലും ചില സമയത്ത് ഞാൻ ഇപ്പോൾ ഒരു മോക്കസ് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബയോളജി മാത്രമേ ചെയ്തൂ. ഫിസിക്സും കെമിസ്ട്രി എനിക്ക് ഒരുവിധം കോൺഫിഡൻ്റ് ആയതുകൊണ്ട് അത്ര ട്രൈ ചെയ്യില്ല. അപ്പോൾ ബയോളജി ആണ് എനിക്ക് ഫസ്റ്റ് അവസാനം ഇത്രയും കൂടി ഫോക്കസ് ചെയ്യേണ്ടി വന്നത്. അതേപോലെ നിങ്ങളുടെ മെയിൻസ് ജെഇ മെയിൻസ് ഒന്ന് ട്രൈ ചെയ്താൽ ഇത്രയും കൂടി നന്നായിരിക്കും. ജെഇയുടെ നിന്നെ എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് പറഞ്ഞേ? 97.8. അപ്പോ എയിംസ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് എങ്ങോട്ട് പോവാം? ജിപ്മർ. അപ്പോ ഞാൻ പറയുന്നത് സി 12th മാർക്സിന്റെ കാര്യം മാം നേരത്തെ പറഞ്ഞില്ലേ, അത് നിങ്ങൾക്ക് നിങ്ങളുടെ 12th മാർക്ക് ഉണ്ടെന്നുള്ളത് ഓക്കെ നല്ല കാര്യമാണ്, നിങ്ങൾക്ക് നല്ല അഭിമാനിക്കാവുന്ന കാര്യമാണ്. പക്ഷെ അത് നിങ്ങളെ എവിടെ എത്തിക്കില്ല മക്കളെ. സോ ഇഫ് യു ഹാവ് ടു റീച്ച് സംവേ, ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് കയറുന്നതിന് നമുക്ക് എലിജിബിലിറ്റി തരുന്ന എക്സാം ആണ് നീറ്റ് എക്സാം. ഓപ്പണിങ് എ വേ ടു യുവർ ഫ്യൂച്ചർ. ഓക്കെ, നീറ്റ് ജെഇ ഒക്കെ. അപ്പൊ അങ്ങനെയുള്ള എക്സാംസിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. എക്സാംസ് അറ്റൻഡ് ചെയ്യുമ്പം ഏത് സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്ത്, ഇപ്പം എത്ര ടൈമിൽ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത്, അതേപോലെ തന്നെ ഫസ്റ്റ് ഫിസിക്സ് ആണോ, അതുപോലെ തന്നെ എങ്ങനെ നെഗറ്റീവ് മാർക്കിംഗ് കുറക്കുക, എങ്ങനെ ഫോളോ ചെയ്യുക? ഞാൻ ആദ്യം കൂടുതൽ ട്രൈ ചെയ്യുക ബയോളജിയാണ്. ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് അതായിരുന്നു കൂടുതൽ റൂട്ടീൻ ഉണ്ടായത്. ഞാനൊരു ബയോളജി ഇപ്പോൾ ഓൺലൈനിലൊക്കെ അല്ലേ, ടാബിലൊക്കെ ചെയ്യുമ്പോൾ ഓൺലൈനിൽ ചെയ്യാം. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 20 കൊണ്ട് ബയോളജി തീർക്കും, ബാക്കിയുള്ള ഹവേഴ്സ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും. അത് ചില സമയത്ത് ഫിസിക്സ് ടഫ് ആകുമ്പോൾ അതിൽ ഫിസിക്സ് ചിലപ്പോൾ 2 hours പോകും, ചിലപ്പോൾ ഇതിൽ കെമിസ്ട്രിയിൽ ചിലപ്പോൾ 1 hour മാത്രമേ പോകും. ഇവിടെ 90 ഇത്രയും കൂടി മിസ്റ്റേക്ക് ബുക്ക് ഉണ്ടാക്കാൻ നല്ലതാണ്. ഇപ്പോൾ ഒരേ മിസ്റ്റേക്ക് പിന്നെയും ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ മിസ്റ്റേക്ക് ബുക്ക് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഓരോ എക്സാംസ് ആയി. പിന്നെ അത് വേറെ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന മുമ്പിൽ ആ മിസ്റ്റേക്ക് ബുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്യും. ഇവിടെ ഇഷ്ടംപോലെ മോക്ക് എക്സാംസ് ഒക്കെ നടക്കുന്നുണ്ട് നമുക്ക്, ഗ്രാൻഡ് ടെസ്റ്റ് ആയിട്ടും അങ്ങനെയൊക്കെ. അപ്പോൾ സാറുമാർ കൂടുതൽ പറഞ്ഞു കേട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു എക്സാം എഴുതുന്നു, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടാത്ത കുറേ ക്വസ്റ്റ്യൻ കാണുമല്ലോ അതിൻ്റെ അകത്ത്, അതൊക്കെ നമ്മൾ റീ ആയിട്ട് വർക്ക് ചെയ്ത് നോക്കണം. അതായത് എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ അത് വർക്ക് ചെയ്ത് നോക്കണം, പിന്നെ അത് എഴുതി വെക്കണം എന്നൊക്കെ കുറേ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു കേസ് പറയുകയാണ്, ഞാൻ ഒരിക്കലും അത് ചെയ്യാത്തതാണ്. എക്സാം കഴിഞ്ഞ് മൂവ് ഓൺ, അല്ലെങ്കിൽ അടുത്ത എക്സാമിലോട്ട് മൂവ് ഓണായി. അപ്പോൾ നിങ്ങൾ എന്തായിരുന്നു ആ ഒരു ഇതിനോട് കാണിച്ചിരുന്നത്, അതായത് വർക്കൗട്ട് ചെയ്ത് നോക്കിയിരുന്നോ? അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ, കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എക്സാം എഴുതുമ്പോൾ കിട്ടാത്ത ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണ് കിട്ടാത്തത് നമ്മൾ തന്നെ നോക്കും. നമ്മൾ സെൽഫായി നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് നോക്കും, അത് നോക്കണം. ശരിക്കും നല്ലത് തന്നെയാണ്, കാരണം നമ്മൾ ഒരു ബുക്ക് എടുത്തിട്ട് അതിൻ്റെ ഉത്തരം ഒന്ന് എഴുതി വെക്കുക, ചിലപ്പോൾ ഭയങ്കര ടഫ് ആയിരിക്കും. അപ്പം നമ്മൾ അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക, അവരോട്ട് ചെയ്ത് നോക്കുക, പിന്നെ ആ ക്വസ്റ്റ്യൻ നോക്കണ്ട. നല്ല ടഫാണെന്ന് തോന്നിയാൽ, ഓവർ ടഫായിട്ട് ഇവരെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സാധാരണ വരുന്നതാണ്, നല്ല ടഫായിട്ട് വരും. അത് നല്ലതാണ്, നമുക്ക് പ്രാക്ടീസാണ്. നമുക്ക് എങ്ങനെ വന്നാലും ഇപ്പോൾ വരുന്നത് എങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, അപ്പോൾ എങ്ങനെ വന്നാലും ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണിത്. അപ്പോൾ ഒരു വട്ടം ചെയ്ത് വെക്കുക, പിന്നെ അതങ്ങനെ നോക്കണ്ട, നമ്മൾ പുതിയ ക്വസ്റ്റ്യൻസിലോട്ട് ഇങ്ങനെ നോക്കുക. നിങ്ങളെ ഒരു ഹോസ്റ്റൽ റുട്ടീന്, അത് കണക്ക് സ്റ്റഡി പാറ്റേൺ, അതേപോലെ ഈ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഡെയിലി പഠിക്കണമല്ലോ, അപ്പം നിങ്ങളത് എന്നുപോലെ സ്റ്റാർട്ട് ചെയ്ത്? ഇപ്പം ഞങ്ങളിപ്പോൾ പ്ലസ് ടു ആയി, പ്ലസ് വണ്ണൊക്കെ അത്യാവശ്യം കളിച്ചൊക്കെ ഇതായതാണ്, പ്ലസ് ടു ആയിട്ട് കുറച്ചുകൂടെ ഒന്ന് സീരിയസ് ആയത്. അപ്പം നിങ്ങളൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നിങ്ങളെങ്ങനെയാണ് ഫോളോ ചെയ്തത്, ഇപ്പോൾ ഹോസ്റ്റലിലെ റുട്ടീനാവട്ടെ, സ്കൂളിലെ ഇത് ടീച്ചിങ് കാര്യങ്ങൾ, കോച്ചിങ് എല്ലാം കൂടെ എങ്ങനെയാ മാനേജ് ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെ റുട്ടീൻസ് ഒക്കെ? അത് ഫസ്റ്റ് തൊട്ട് തന്നെ അത് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പ്ലസ് വൺ സ്റ്റാർട്ടിങ് മുതലേ കൺസിസ്റ്റൻ്റ് ആയിരുന്നു. വേറെ ഒരു പരിപാടി ഇല്ലല്ലോ. പിന്നെ നിങ്ങളെപ്പോലെ ഇത്രയും കൂടി കളിക്കാൻ അത്ര അവസരം ഒന്നും അത്ര കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും അപ്പൊ തൊട്ടേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പ്ലസ് വൺ ലാസ്റ്റാ തുടങ്ങിയത്, പ്ലസ് വണ്ണിന്റെ അവസാനം തുടങ്ങി. നിങ്ങക്ക് റൂം മാറ്റലുണ്ടോ? റൂം ഉണ്ട്. ഞാൻ അങ്ങനെ ഒരു റൂം ഷിഫ്റ്റ് ചെയ്തതിന് ശേഷമാണ് പഠിക്കാൻ തുടങ്ങിയത്. ബാക്കിയൊക്കെ ഇങ്ങനെ എക്സാമിന്റെ തലേന്ന് പഠിച്ചിട്ട് കിട്ടുന്ന മാർക്ക് ഉണ്ടായിരുന്നുള്ളു. പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ തുടങ്ങി. പിന്നെ ആ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കണമെങ്കിൽ മോട്ടിവേഷൻ വേണം. ഇന്ന് നമ്മൾ തന്നെ മോട്ടിവേറ്റഡ് ആയിരിക്കണം, വേറെ മോട്ടിവേറ്റഡ് അല്ല, നമ്മൾ മോട്ടിവേറ്റഡ് ആയിരിക്കണം ഉള്ളിൽ, ഇല്ലാണ്ട് നടക്കൂല. അത് വലിയ മടുക്കും, ഇടക്ക് മടുക്കും, അപ്പം വേറെ രീതിക്ക് മോട്ടിവേഷൻ കണ്ടെത്തുക. അങ്ങനെയൊക്കെ